മുന്നണി പോരാട്ടം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആശങ്കയില്ലാത്ത ആരോഗ്യം എന്ന സന്ദേശവുമായി മാള ഗുരുധർമ്മ മിഷൻ ഹോസ്പിറ്റൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ആൻഡ് ആക്സിഡന്റ് ട്രോമാ കെയർ. എല്ലാവിധ ഓർത്തോ ഗൈനക് ENT ജനറൽ ആൻഡ് താക്കോൽദ്വാര സർജറികൾക്കും സജ്ജമായ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ 3 ഓപ്പറേഷൻ തിയേറ്ററുകൾ, വെന്റിലേറ്റർ സൗകര്യത്തോടു കൂടിയ ICU LDR സൗകര്യമുള്ള ലേബർ റൂമും കിടത്തി ചികിത്സയ്ക്കുള്ള റൂമുകളും മെയിൽ ഫീമെയിൽ ആൻഡ് പീഡിയാട്രിക് വാർഡുകളും ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 24 മണിക്കൂറും എമർജൻസി ഡോക്ടറുടെ സേവനവും ട്രോമാ കെയറും ലാമിനാർ ഫ്ലോയോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്ററുകളും മുഴുവനായും ശുദ്ധീകരിച്ച് റിസപ്ഷൻ, ഫാർമസി, ലബോറട്ടറി, എക്സ്റേ, OP, വെയിറ്റിംഗ് ഏരിയ എന്നിവ മാളയിൽ GMH മാത്രം പ്രത്യേകതയാണ്. 18 സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടെ എല്ലാവിധ ബ്രാൻഡഡ് മരുന്നുകളും ഡിസ്കൗണ്ട് റേറ്റിൽ വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്നതും യാതൊരുവിധ സർവീസ് ചാർജുകളുമില്ലാതെ എല്ലാവിധ ലാബോറട്ടറി ടെസ്റ്റുകൾക്കും വീട്ടിൽ വന്ന് ചെയ്തു കൊടുക്കുവാനും സൗകര്യം. 4D ഡോപ്ലർ സൗകര്യത്തോടു കൂടിയ അൾട്രാസൗണ്ട് സ്കാനിങ്ങും ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗുരുധർമ്മ മിഷൻ ഹോസ്പിറ്റൽ, KK റോഡ്, മാള. ഫോൺ നമ്പർ 7222882222. മധ്യ കേരളത്തിൽ LDFനും UDFനും ഒരുപോലെ വേരോട്ടമുള്ള മണ്ഡലങ്ങളിലൊന്നാണ് ഇരിങ്ങാലക്കുട. കേരള കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലൊന്ന്. ഇക്കുറി വ്യത്യസ്തമായ പരീക്ഷണങ്ങളുമായി LDFഉം UDFഉം മണ്ഡലത്തിൽ മത്സരം ഘടിപ്പിക്കുമ്പോൾ മുൻ DGP ജേക്കബ് തോമസിൻ്റെ സാന്നിധ്യമാണ് BJPയെ ശ്രദ്ധേയമാക്കുന്നത്. മുൻമന്ത്രി സി അച്യുത മേനോനെയും മുൻമന്ത്രി ലോനപ്പൻ നമ്പാടനെയും ജയിപ്പിച്ച മണ്ഡലമാണ് ഇരിങ്ങാലക്കുട. 1982 മുതൽ 2011 വരെ 4 തവണ ലോനപ്പൻ നമ്പാടൻ ഇടതു പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ചു. തുടർന്ന് 2011 വരെയുള്ള 3 തെരഞ്ഞെടുപ്പുകളിലും UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച തോമസ് ഉണ്ണിയാടനായിരുന്നു വിജയം. എന്നാൽ 2016 CPM സ്ഥാനാർത്ഥി KU അരുണൻ മണ്ഡലത്തിൽ 2711 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതോടെ മണ്ഡലം ഇടത്തേക്ക് ചാഞ്ഞു. ഇക്കുറി സിറ്റിംഗ് MLA മാറ്റി നിർത്തി CPM സംസ്ഥാന സെക്രട്ടറി A.V.ജയരാഘവൻ്റെ പത്നി ഡോക്ടർ R.ബിന്ദുവിനാണ് LDF അവസരം നൽകിയിരിക്കുന്നത്. എന്നാൽ UDFനായി മത്സരിക്കുന്നതാകട്ടെ ജോസഫ് വിഭാഗത്തിനൊപ്പം നിലയുറപ്പിച്ച തോമസ് ഉണ്ണിയാടൻ തന്നെയാണ്. നമസ്കാരം സാർ. നമസ്കാരം സാർ. അങ്ങില്ലാത്ത ഒരു 5 വർഷം ഇരിങ്ങാലക്കുട കടന്നുപോയി. സാർ എങ്ങനെ വിലയിരുത്തുന്നു ഇരിങ്ങാലക്കുടയെ? 15 വർഷക്കാലഘട്ടം, 2001 മുതൽ 2016 വരെയുള്ള കാലഘട്ടം ഈ നാടിൻ്റെ MLA ആയി പ്രവർത്തിക്കാനുള്ള അവസരം എനിക്ക് ജനങ്ങൾ നൽകിയുണ്ടായി. ഒട്ടനവധിയായ വികസന പദ്ധതികളാണ് ഇരിങ്ങാലക്കുട നടപ്പിലാക്കിയത്. ഇന്ത്യക്ക് തന്നെ മാതൃകയാകുന്ന ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞു. മുഴുവൻ ആളുകൾക്കും, പ്രത്യേകിച്ച് പാവപ്പെട്ട ആളുകൾക്ക് എല്ലാവർക്കും വൈദ്യുതി എത്തിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നിയോജകമണ്ഡലം ഇരിങ്ങാലക്കുടയാണ്. എല്ലാ കുട്ടികളെയും ആദ്യമായി കമ്പ്യൂട്ടർ സാക്ഷരതയിലേക്ക് കൊണ്ടുവന്നത് ഇരിങ്ങാലക്കുടയാണ്. അങ്ങനെ ഒട്ടനവധിയായിട്ടുള്ള പദ്ധതികൾ, ഇരിങ്ങാലക്കുട റോഡുകൾ, പാലങ്ങൾ, കെട്ടിടങ്ങൾ, ഓഫീസുകൾ, ആശുപത്രികൾ, സിവിൽ സ്റ്റേഷൻ, പുതിയ പുതിയ ഓഫീസുകൾ എന്നുവേണ്ട എല്ലാ നിലയിലും, വിദ്യാഭ്യാസ മേഖലയിൽ ഒരു ഉയർച്ചയുടെ കാലഘട്ടമായിരുന്നു 2011-2016 കാലഘട്ടം. മികച്ച വിദ്യാലയം, മികവുറ്റ വിദ്യാർത്ഥികൾ എന്ന നിലയിലുള്ള ഒരു ആശയത്തെ മുൻനിർത്തി ഒട്ടനവധി പദ്ധതികൾ നമുക്ക് നടപ്പിലാക്കിയെടുക്കാനായിട്ട് കഴിഞ്ഞു. എല്ലാ വർഷവും ബജറ്റുകളിൽ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുമായിരുന്നു കേരളത്തിൽ. അത് പ്രതിപക്ഷത്തായിരുന്നപ്പോഴും ഭരണപക്ഷത്തായിരുന്നാലും ഇരിങ്ങാലക്കുട ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 5 വർഷക്കാലഘട്ടം ഇരിങ്ങാലക്കുടയെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമായിരുന്ന ഒരു കാലഘട്ടമാണ്. ഒട്ടനവധി മേഖലയിൽ നമുക്ക് ഉയരങ്ങളിലേക്ക് പോകാൻ കഴിയുമായിരുന്നു. പക്ഷേ വികസനത്തിൻ്റെ കാര്യത്തിലോ, ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൻ്റെ കാര്യത്തിലോ, വ്യക്തിപരമാകുന്ന ആളുകളുടെ വിഷയങ്ങൾ ഇടപെടുന്ന കാര്യത്തിലോ ഒരു കാര്യത്തിലും ഒരു ഇടപെടലും ഉണ്ടാകാത്ത, നാടിൻ്റെ ഒരു വികസനത്തിനും മുന്നോട്ട് വരാത്ത ഒരു ഗവൺമെൻറ്റും ആ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലഘട്ടം. ഇരിങ്ങാലക്കുടയെ വികസനത്തിൻ്റെ കാര്യത്തിൽ പിറകോട്ടടിച്ച ഒരു കാലഘട്ടം. അതുകൊണ്ട് ഞങ്ങൾക്ക് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. ജനങ്ങൾക്കിടയിൽ ഒരു കമ്പാരിസൺ നടക്കുകയാണ്. 2001, 2016, അതോടൊപ്പം 2016, 2021
ഈ കമ്പാരിസണിൽ ഈ വിലയിരുത്തലിൽ ഞങ്ങൾക്ക് വലിയ നിലയിലുള്ള അംഗീകാരം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ലഭിക്കും. അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഈ സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ജനവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വർഗീയ സമീപനത്തിനെതിരെ, അഴിമതിക്കെതിരെയുള്ള വലിയൊരു വിധിയെഴുത്ത് കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരും. ഇരിങ്ങാലക്കുടയിൽ വലിയ ഭൂരിപക്ഷത്തോടെ ഞങ്ങൾ വിജയിക്കുകയും ചെയ്യും. വീണ്ടും യു ഡി എഫ് ഉറപ്പാണോ? തീർച്ചയായും ഒരു സംശയം വേണ്ട. നിങ്ങൾക്ക് മനസ്സിലാകും, ജനങ്ങളുടെ പ്രതികരണം ഞങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകളാണ്. വലിയ നിലയിലുള്ള ഒരു ആവേശത്തിലാണ് ജനങ്ങൾ. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യാൻ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി ഇരിങ്ങാലക്കുടയിൽ ഞങ്ങൾ ജയിക്കും. സ്ഥാനാർത്ഥിയായ ഉണ്ണിയേട്ടനോടല്ല, ഒരു കേരള കോൺഗ്രസ് നേതാവിനോട് ചോദ്യം, ഈ പ്രീ പോൾ സർവേകളെല്ലാം എൽ ഡി എഫിന് അല്ല? അതൊന്നും വലിയ കാര്യം, ഇതൊക്കെ കുറച്ച് പെയ്ഡ് സർവേകളാണ്. ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള സർവേകളോടൊന്നും യാതൊരു വിശ്വാസമില്ല. ഇങ്ങനെ ഒരു സർവേ ഉണ്ടോ? വലിയ നിലയിൽ ഞങ്ങൾ ജയിക്കും, ഒരു സംശയം വേണ്ട. പക്ഷേ നിങ്ങളും നോക്ക്, ഓരോ കമ്പാരിസൺ, ഓരോ നിയോജകമണ്ഡലത്തിൻ്റെ കമ്പാരിസൺ, ഇടതുപക്ഷത്തിൻ്റെ കോട്ടകളായിരിക്കുന്ന സ്ഥലങ്ങൾ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പറയുക, യു ഡി എഫിൻ്റെ കോട്ടകളായിരിക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുക, ഏത് തരത്തിൽ നോക്കിയാലും ഒരു വിശ്വസനീയമല്ലാത്ത, ആർക്കൊക്കെയോ പണം കൊടുത്ത് ചില ഹിഡൻ അജണ്ട നടപ്പിലാക്കിയിട്ടുള്ളൊരു സർവേ അല്ലാതെ ഈ സർവേക്ക് യാതൊരു സത്യസന്ധതയുമില്ല. ഇത് എവിടെ നിന്നും ആരോ പടച്ചുവിട്ടൊരു കാര്യമാണ്. ഞങ്ങൾക്കിതിലൊന്നും യാതൊരു വിശ്വാസവുമില്ല. വലിയ മുന്നേറ്റം ഞങ്ങൾ നടത്തുന്നതന്നെ ചെയ്യും. അത് ഇങ്ങനെയൊന്നും അല്ലല്ലോ നടത്തേണ്ടത്. തെരഞ്ഞെടുപ്പ് രണ്ടാഴ്ച മുമ്പ് അല്ലല്ലോ സർവേ നടത്തേണ്ടത്. അതൊക്കെ എന്ത് സർവേ, ഒരു കാര്യവുമില്ലാത്ത സർവേ. ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഈ സർവേകളൊന്നും ഞങ്ങൾ അതിൽ വിശ്വസി സർവേകളൊക്കെ ഉണ്ട്, നല്ല വിശ്വസന സർവേകളുണ്ട്, അതൊന്നും പലതും പുറത്തു വന്നിട്ടില്ല. ആ വിശ്വസിക്കാൻ പറ്റുന്ന സർവേകൾ പുറത്തു വരുമ്പോൾ കേരളം വലിയ നിലയിൽ തന്നെയുള്ള ഒരു സന്തോഷം പ്രകടിപ്പിക്കുന്ന സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് വലിയ മുന്നേറ്റമായിരിക്കും ഞങ്ങൾക്ക് നടത്താൻ കഴിയുന്നത്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾക്കോ സർവേകൾക്കോ യാതൊരു പ്രസക്തിയുമില്ല. നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം? തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമല്ലോ. ഒരുപാട് കഷ്ടപ്പാടിൻ്റെയും ബുദ്ധിമുട്ടുകളുടെയും നടുവിലൂടെ കടന്നുപോയ കാലഘട്ടമല്ലേ കേരളത്തിൽ ഈ അഞ്ച് വർഷ കാലഘട്ടം. ചെയ്യാത്ത അഴിമതികളുണ്ടോ? പ്രളയം വന്നാൽ അവിടെ തട്ടിപ്പ്, കൊറോണ വന്നാൽ അതിൻ്റെ പേരിൽ തട്ടിപ്പ്, സ്വജനപക്ഷപാതം, ബന്ധുക്കൾക്കൊക്കെ തന്നെ നിയമനം, പാവപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് നിയമനമില്ല, വഴിവിട്ട നിയമനങ്ങൾ നടക്കുന്നു, സർവ മേഖലയിലും അഴിമതി കൊടികുത്തി വാഴുകയാണ്. ജനങ്ങൾക്കുണ്ടായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങൾ അത് ചൂഷണം ചെയ്യുകയാണ്. അഴിമതി നടത്താനായി ഇത്രത്തോളം മിടുക്കരായ ആളുകൾ കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ ഇടതുപക്ഷ സർക്കാരിനെ പോലെ. അഹങ്കാരത്തിൻ്റെ പ്രതീകമല്ലേ ഈ പറഞ്ഞ മുഖ്യമന്ത്രിയൊക്കെ? അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ജനങ്ങൾ അംഗീകരിക്കില്ല. പേട് കൊടുത്ത് നടത്തുന്ന ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതല്ല, ജന മനസ്സിൽ നിന്ന് വരുന്നതാണ് കാര്യങ്ങൾ. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏപ്രിൽ മാസം 6-ാം തീയതിയാണ്. We'll be right back.
കൊന്നറുതി വരുത്തിക്കാക്കാനും യുവരക്തം വളരാനായി തുണമരമാ. പാർട്ടി ചിഹ്നം നഷ്ടപ്പെട്ട ജോസഫ് വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിക്ക് UDF പിന്തുണയോടെ സ്വതന്ത്രനായി മത്സരിക്കേണ്ടി വന്നേക്കും. കേരള കോൺഗ്രസ് എമ്മിന്റെ വരവോടെ ശക്തിയാർജിച്ച LDFനോടൊപ്പമാണ് ഉണ്ണിയാടൻ ഏറ്റുമുട്ടേണ്ടത്. അതേസമയം BJPക്കും ശക്തമായ വോട്ട് ബാങ്കുള്ള മണ്ഡലം കൂടിയാണ് ഇരിങ്ങാലക്കുട. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച LDFന് 59,730 ലഭിച്ചിരുന്നെങ്കിൽ മൂന്നാം സ്ഥാനത്തെത്തിയ BJP സ്ഥാനാർത്ഥി സന്തോഷ് ചെറക്കുളത്തിന് ലഭിച്ചതാകട്ടെ 30,420 വോട്ടുകളാണ്. രണ്ടാം സ്ഥാനത്തെത്തിയ തോമസ് ഉണ്ണിയാടന് 57,019 വോട്ട് ലഭിച്ചിരുന്നു. വളർന്നുവരുന്ന വോട്ട് ബാങ്കിലാണ് BJPയുടെ പ്രതീക്ഷ. ഇക്കുറി മുൻ DGP ജേക്കബ് തോമസിന് BJP സ്ഥാനാർത്ഥിയെ രംഗത്തിറങ്ങുന്നത്. സാറ് സാറിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഒരുപാട് നിയമ പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പിൻബലത്തിലാണോ സാറ് രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കുന്നത്? എൻ്റെ ജീവിതം ഇതുവരെ ഒരു പല പല പോരാട്ടങ്ങൾ നടത്തിയ ഒരു പുസ്തകമാണ്. സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോഴെന്ന പുസ്തകത്തിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതും അടുത്ത ഒരു പുസ്തകത്തിലെ പോരാട്ടങ്ങളുടെ ഒരു കഥ തുടങ്ങുകയാണ്. അപ്പോൾ പോരാട്ടം നടത്തുകയും അതിൽ വിജയിക്കുക തോക്കുക എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. പോരാട്ടം നടത്തുക എന്നുള്ളതാണ്, അതൊരു കർമ്മയോഗിയെ പോലെ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ലക്ഷ്യമിടുന്നത്. എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ ഇരിഞ്ഞാലക്കുടയ്ക്ക് വേണ്ടിയിട്ട് സാർ മാറ്റി വെച്ചിരിക്കുന്നത്? ഇരിഞ്ഞാലക്കുടയ്ക്ക് വേണ്ടി എന്തൊക്കെയാണ് എന്നുള്ളത് ഇന്ന് ഈ കൺവെൻഷനിൽ നമ്മൾ പറയും. അപ്പോൾ അതിന് മുമ്പേ ഞാൻ പറയുന്നത് ശരിയല്ല. നമ്മുടെ പ്രകടന പത്രികയിൽ അതുണ്ടാകും. അതിനുവേണ്ടിയുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഓരോ പ്രദേശത്തും പോകുമ്പോൾ അതിനെപ്പറ്റി മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇരിഞ്ഞാലക്കുടയിൽ ഒരു സമഗ്രമായ ഒരു മാറ്റം ഉണ്ടാക്കുക, ഒരു സുസ്ഥിര വികസന രേഖയുണ്ടാക്കി അത് നടപ്പാക്കുക, അത് പല ഘടകങ്ങൾ അതിലുണ്ട്. അത് ഇവിടുത്തെ മനുഷ്യരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയാണ് അത് ചെയ്യുന്നത്. ഓക്കെ സാർ, താങ്ക് യു സാർ. കാവിക്കൊടി കണ്ട നാടിനന്മതൻ നിറമെന്നു സത്യം അതിശക്തന തേരാളി നയിച്ചിടും ഇന്ത്യ. അടരാടുവ ശത്രുക്കൾ പേടിച്ചു ജന്മഭൂമി കാത്തിടാം അജയരായി വാനിടാം പ്രണവ മാത്രം ഐക്യമോടെ ചൊല്ലിടുക കൂട്ടരെ കുട്ടിയില ചിന്ത നെഞ്ചിലേറ്റി ശത്രു പോരിനെത്തുകീർത്തി ജ്വാലയായി പടർന്നു നാം പോരാടുക കൂട്ടരെ പോരാടുക കൂട്ടരെ. കഴിഞ്ഞ തവണ നിസ്സാരം വോട്ടുകൾക്ക് പരാജയപ്പെട്ട മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് UDFന്റെ ശ്രമം. കേരള കോൺഗ്രസ് പിളർന്ന സാഹചര്യത്തിൽ മണ്ഡലം കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന ആവശ്യം ഉയർന്നെങ്കിലും അംഗീകരിക്കപ്പെട്ടിരുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിലെ വിജയം തോമസ് ഉണ്ണിയാടന്റെ രാഷ്ട്രീയ ഭാവിക്കും നിർണായകമാണ്. എന്നാൽ കേരള കോൺഗ്രസിന്റെ വരവോടെ ശക്തരായതോടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനാണ് LDF ലക്ഷ്യമിടുന്നത്. LDF കൺവീനറുടെ ഭാര്യ തന്നെ മത്സര രംഗത്തിറങ്ങിയതോടെ മണ്ഡലം നിലനിർത്തേണ്ടത് മുന്നണിയുടെ അഭിമാന പ്രശ്നം കൂടിയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDFന് ഏറ്റവും കുറവ് ഭൂരിപക്ഷമുള്ള മണ്ഡലമായിരുന്നു ഇത്. എന്നാൽ കേരള കോൺഗ്രസിനെതിരെ അട്ടിമറി വിജയം നേടിയ KU അരുണനെ മാറ്റി നിർത്തിയാണ് ഇത്തവണ മത്സരം. RSS വേദിയിൽ പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്ന് അരുണൻ പാർട്ടിക്ക് അനിഷ്ടഹേതുവാകുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ജന്മനാട്ടിൽ തന്നെ കന്നിയംഗം കുറിക്കുന്ന സാഹചര്യത്തിൽ ഉറച്ച വിജയ പ്രതീക്ഷയിലാണ് LDF സ്ഥാനാർത്ഥി R. ബിന്ദു.
ടീച്ചറെ ഇതുവരെയുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് ടീച്ചർക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ SFIയിലൂടെയാണ് പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്നത്. സ്കൂളിൽ പഠിക്കുമ്പോൾ 2 വർഷം സ്കൂൾ ലീഡറായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോഴാണ് SFI എന്നുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത്. യൂണിവേഴ്സിറ്റി സെനറ്റിലും സിൻഡിക്കേറ്റിലും SFIയെ പ്രതിനിധീകരിച്ച് വിദ്യാർത്ഥി പ്രതിനിധിയായിരുന്നു. സിൻഡിക്കേറ്റിലെ കാലിക്കറ്റ് സർവകലാശാലയുടെ സിൻഡിക്കേറ്റിലെ എക്കാലത്തെയും പ്രായം കുറഞ്ഞ പ്രതിനിധിയാണ് ഞാൻ. കാരണം സെക്കൻഡ് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഞാൻ അതിൽ സിൻഡിക്കേറ്റ് അംഗമായി വരുന്നത്. പിന്നെ SFIയുടെ സംസ്ഥാന വിദ്യാർത്ഥിനി സബ് കമ്മിറ്റിയുടെ കൺവീനറായിരുന്നു. അതിനുശേഷം പൊതുപ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത് CPIMലേക്ക് കടന്നു വരുന്നു. പിന്നെ മഹിളാ അസോസിയേഷൻ, അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ യൂണിറ്റ് തല പ്രവർത്തനത്തിൽ നിന്നാണ് ഞാൻ ആരംഭിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ കേന്ദ്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ്, CPIMൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. ഓക്കെ, LDF തിരിച്ചു വരാനുള്ള സാധ്യത ടീച്ചർ കാണുന്നുണ്ടോ? തീർച്ചയായും കാണുന്നുണ്ട്. കാരണം കഴിഞ്ഞ 5 വർഷക്കാലത്തെ സദ്ഭരണം ജനങ്ങൾ നെഞ്ചേറ്റിയെടുത്തിരിക്കുകയാണ്. വളരെ പ്രളയവും പേമാരിയും മഹാമാരിയും ഒക്കെ ഉണ്ടായിട്ട് ഒരു പതർച്ചയും കൂടാതെ ജനങ്ങളുടെ ആത്മവിശ്വാസം കാത്തു സംരക്ഷിച്ചുകൊണ്ട് കൂടെ നിന്ന ഒരു ഗവൺമെൻറ്റാണ്. ഒരാളും പട്ടിണി കിടക്കരുത് എന്ന് കരുതി ഭക്ഷ്യവസ്തുക്കൾ കൊടുത്തു. അങ്ങനെ നാനാമുഖമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ജനക്ഷേമകരങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി. പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള 99% കാര്യങ്ങളും നടപ്പാക്കിയ ഒരു ഗവൺമെൻറ്റാണ്. ഇതൊക്കെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അവരുടെ ജീവൽ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്ത ഒരു ഗവൺമെൻറ് എന്നുള്ള അംഗീകാരം ആ ഗവൺമെൻറ്റിനുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർച്ച ഉറപ്പുവരുത്താൻ ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പമുണ്ട്. ഓക്കെ, എന്തൊക്കെ മാറ്റങ്ങളായിരിക്കാം നമുക്ക് ഇരിങ്ങാലക്കുടയ്ക്ക് ഇനി സംഭവിക്കാൻ പോകുന്നത് തിരിച്ചു വന്നാൽ? ജനങ്ങളുടെ അടിസ്ഥാന ജീവിത സൗകര്യങ്ങൾക്ക് ഒരു പ്രശ്ന പരിഹാരങ്ങൾ ഉണ്ടാവണം എന്നാണ് ആദ്യം ആഗ്രഹിക്കുന്നത്. പ്രധാനമായിട്ടും കുടിവെള്ള പ്രശ്നം. കുടിവെള്ള പ്രശ്നം ഉണ്ടായാൽ സ്ത്രീകളെയൊക്കെയാണ് അത് ഏറ്റവും യാതനാപൂർണമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ട് കുടിവെള്ള പ്രശ്നം നിലനിൽക്കുന്ന പ്രദേശങ്ങളെ പ്രത്യേകം ട്രേസ് ചെയ്ത് മാപ്പ് ചെയ്ത് അതിന് പരിഹാരം കാണുന്നതിനുള്ള പദ്ധതികൾ ഉണ്ടാക്കുക എന്നുള്ളതിനാണ് ഒന്നാമത് മുൻഗണന കൊടുക്കുന്നത്. ഇപ്പോൾ വേളൂക്കര മുരിയാട് പഞ്ചായത്തുകളിലുള്ള കുടിവെള്ള പ്രശ്നത്തിന് അരുണമാഷ മുഖാന്തരം ഒരു പദ്ധതി പാസ്സായിട്ടുണ്ട്. അതിൻ്റെ പൂർത്തീകരണം വേണം. അതുകൂടാതെയും നിരവധി മേഖലകളിൽ ഈ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് പ്രാദേശിക കുടിവെള്ള പദ്ധതികളോ എന്തെങ്കിലും കണ്ടെത്തേണ്ടതുണ്ട്. ജലസ്രോതസ്സുകൾക്കൊരു കുറവില്ല മണ്ഡലത്തിൽ, പക്ഷേ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. അത് ചെയ്യാൻ പറ്റും. ചുവപ്പണിഞ്ഞ മണ്ണിത് ചരിത്രമേറെയുണ്ടത് മായുകില്ല മായ്ച്ചിടുകില്ല അനുഭവങ്ങൾ ഊർജമാക്കി മാറ്റിയ സഖാക്കളാൽ ഉയർത്തിവാനിലി ചെങ്കൊടി അരുണകിരണമണി മരിയ ശലഭങ്ങൾ പാടും ഈ ചുവപ്പറിവു ഗീതങ്ങൾ അരുണകിരണമണിയുമരിയ ശലഭങ്ങൾ പാടും ഈ ചുവപ്പറിവു ഗീതങ്ങൾ നോവറിഞ്ഞ നേരറിഞ്ഞ ചെങ്കൊടി പ്രാണന്റെ പ്രാണനായ ചെങ്കൊടി അതേസമയം ക്രിസ്ത്യൻ വോട്ടുകൾക്ക് നിർണായക സ്വാധീനമുള്ള ഇരിങ്ങാലക്കുടയിൽ ജേക്കബ് തോമസിനെ മത്സരിപ്പിക്കുന്നത് വഴി വോട്ട് വിഹിതത്തിൽ വലിയ വർധനവാണ് BJP പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണ ലഭിച്ച 30,000 വോട്ടിന്റെ ബലത്തിൽ രംഗത്തിറങ്ങുന്ന BJP ശക്തമായ മത്സരമാണ് ലക്ഷ്യമിടുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നേരിട്ട് കൊമ്പുകോർത്ത മുൻ ഉദ്യോഗസ്ഥനെ മത്സരിപ്പിക്കുന്നത് വഴി CPM വിരുദ്ധ വോട്ടുകളും BJP ലക്ഷ്യമിടുന്നത്. അട്ടിമറികൾ ഒരുപാട് നടന്ന നാടാണ് ഇരിങ്ങാലക്കുടയിലേത്. ഇത്തവണ 3 മുന്നണികൾക്കും വിജയം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ സംഗമേശ്വരൻ്റെ ഭൂമിയിൽ ആർക്ക് വിജയം തുണയാകുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. നന്ദി, നമസ്കാരം. മുന്നണി പോരാട്ടം
നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആശങ്കയില്ലാത്ത ആരോഗ്യം എന്ന സന്ദേശവുമായി മാള ഗുരുധർമ്മ മിഷൻ ഹോസ്പിറ്റൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ആൻഡ് ആക്സിഡന്റ് ട്രോമ കെയർ. എല്ലാവിധ ഓർത്തോ ഗൈനക് ENT ജനറൽ ആൻഡ് താക്കോൽദ്വാര സർജറികൾക്കും സജ്ജമായ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ 3 ഓപ്പറേഷൻ തിയേറ്ററുകൾ, വെന്റിലേറ്റർ സൗകര്യത്തോടു കൂടിയ ICU LDR സൗകര്യമുള്ള ലേബർ റൂമും കിടത്തി ചികിത്സയ്ക്കുള്ള റൂമുകളും മെയിൽ ഫീമെയിൽ ആൻഡ് പീഡിയാട്രിക് വാർഡുകളും ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 24 മണിക്കൂറും എമർജൻസി ഡോക്ടറുടെ സേവനവും ട്രോമ കെയറും ലാമിനാർ ഫ്ലോയോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്ററുകളും മുഴുവനായും ശുചീകരിച്ച റിസപ്ഷൻ, ഫാർമസി, ലബോറട്ടറി, എക്സ്റേ, OP, വെയിറ്റിംഗ് ഏരിയ എന്നിവ മാളയിൽ GMH മാത്രം പ്രത്യേകതയാണ്. 18 സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടെ എല്ലാവിധ ബ്രാൻഡഡ് മരുന്നുകളും ഡിസ്കൗണ്ട് റേറ്റിൽ വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്നതും യാതൊരുവിധ സർവീസ് ചാർജുകളുമില്ലാതെ എല്ലാവിധ ലാബോറട്ടറി ടെസ്റ്റുകൾക്കും വീട്ടിൽ വന്ന് ചെയ്തു കൊടുക്കുവാനും സൗകര്യം. 4D ഡോപ്ലർ സൗകര്യത്തോടു കൂടിയ അൾട്രാസൗണ്ട് സ്കാനിങ്ങും ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗുരുധർമ്മ മിഷൻ ഹോസ്പിറ്റൽ, KK റോഡ്, മാള. ഫോൺ നമ്പർ 7222 88222.